വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു നീതി നിർവഹണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്നലെ തന്നെ ഈ കാര്യം കാര്യമന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മധ്യമേഖല സി സി എഫിനോട് പറഞ്ഞിരുന്നതാണ് എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയ സംഭവമാണ് അതിലേപ്പള്ളി നടന്നത് ദീപക് ഗുഡ് മോർണിംഗ് നമ്മുടെ വനംവകുപ്പ് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കുക നമ്മുടെ പ്രഭാതം അത്ര സൂകരമല്ല എങ്കിൽ പോലും അദ്ദേഹത്തോട് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമാക്കി കാണുമെന്ന് ഞാൻ ചോദിക്കുന്നു എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ നിലപാടെന്നുകൂടി നമുക്കറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞോളൂ എസ് കെ വെരി ഗുഡ് മോർണിംഗ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം മന്ത്രി കൃത്യമായി ഇടപെട്ടു സി സി എഫിന്റെ അതായത് സെൻട്രൽ സർക്കിൾ സി സി എഫിനെ തന്നെ ഏൽപ്പിച്ചു അന്വേഷണം തൃശൂരിലെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ പക്ഷേ എന്നാൽ ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇതിലെ ഗൂഢാലോചന നടക്കുന്നത് ഒരു കള്ള പരാതി ചാലക്കുടി സ്റ്റേഷനിൽ സാധാരണഗതിയിൽ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മറ്റൊരു വകുപ്പിൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പരാതി നൽകണമെങ്കിൽ വകുപ്പിന്റെ അനുമതി തേടണം അത് ഉന്നത തലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇതൊന്നും ചെയ്യാതെ തന്നെ ഒരു പരാതി നൽകുന്നു ആ പരാതി പരാതി വായിച്ചപ്പോഴും അതിൽ എഫ് ഐ ആർ കണ്ടപ്പോഴും തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഇത് കള്ള പരാതിയാണ് എന്നുള്ളത് കാരണം കൃത്യമായി ട്വന്റി ഫോറിന്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് കാരണം ഈ റോബിനെ അദ്ദേഹം തട്ടിത്തെറിപ്പിക്കുന്നു മൊബൈൽ തെറിപ്പിക്കുന്നു മാത്രമല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ വനത്തിൽ അതിക്രമിച്ചു കയറിയെങ്കിൽ പോലും കയറിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് തെളിവുള്ളതാണ് പക്ഷേ കയറി എന്ന് പറഞ്ഞൊരു കള്ളപരാതി കൊടുക്കുന്നു ഈ കയറിയാൽ തന്നെ അതിൽ ഒ ആർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല എന്നാൽ ഇതിൽ വളരെ കൃത്യമായ നിയമലംഘനം നടക്കുന്നു പ്രത്യേകിച്ചും മന്ത്രിയുടെ അന്വേഷണം നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്ന രീതിയിൽ കള്ളപരാതിയാണ് ഉണ്ടായത് ഈ ഘട്ടത്തിലാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നത് സ്വാഗത മിനിസ്റ്റർ ഒരു വേദനാജനകമായ ഒരു കാര്യമാണ് നടന്നത് അങ്ങ് ഇടപെടുകയും ചെയ്തതാണ് പക്ഷേ കള്ളപരാതി നൽകിയിരിക്കുന്നു എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇപ്പോൾ രണ്ട് വകുപ്പുകളാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ട്വൻ്റി ഫോർ ചാനൽ പറഞ്ഞതുപോലെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് ഈ സംഭവത്തിലാണ് വസ്തുനിഷ്ഠമായ ഒരു പരിശോധന നടത്തി അടിയന്തിരമായും ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആ റിപ്പോർട്ട് പരിശോധിച്ച് നിയമലംഘനം നടത്തിയ ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിച്ചത് പക്ഷേ അതിനിടയിലാണ് കാര്യങ്ങളാകെ മാറുന്നത് നാം കാണുന്നത് ഒരു ജീവനക്കാരന് അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ തരസ്സം സൃഷ്ടിച്ചാൽ അങ്ങനെ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായി പരാതി കൊടുക്കാനും നിയമപരമായി അതിനെ നേരിടാനുമുള്ള അവകാശങ്ങളെ കുറിച്ചൊന്നും ആർക്കും ഇവിടെ തർക്കമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പരാതി കൊടുത്തത് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പന്ത്രണ്ട് മിനിറ്റ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതിപ്പോ ഇനി അവിടുത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആരെ പരിശോധിച്ചത് കൊണ്ട് മാത്രമായില്ല എന്നാണ് അതുകൊണ്ട് ഇപ്പോൾ ആലോചിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ചുമതല വനം ആസ്ഥാനത്ത് വിജിലൻസ് മേധാവി ചന്ദ്രശേഖരനെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നാണ് വീഴ്ചയില്ലെങ്കിൽ അതവർ തെളിയിക്കട്ടെ ഞാൻ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നില്ല പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ കുറെ കൂടി വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട് അതിനർത്ഥം അവർക്ക് എന്തും ചെയ്യാന്നല്ല എന്നാൽ സി സി എഫിൻ്റെ നിർദ്ദേശവും റിപ്പോർട്ടിലെ ശുപാർശകളും മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് തുടർ നടപടികളായി മുമ്പ് പോകാമായിരുന്നു പോലീസ് സാധാരണഗതിയിൽ ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണം അങ്ങനെ അന്വേഷിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എന്തെങ്കിലും ഒന്ന് പറയാനോ ഇടപെടാനോ എന്നാൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ഒരു എഫ്ഐആർ മാത്രം ഇട്ടുവെച്ചു അപ്പൊ അതൊക്കെ ഒരു സർക്കാരിന്റെ തന്നെ നിലപാട് ഈ അർദ്ധരാത്രിയിൽ വീട്ടിൽ കയറിയുള്ള അറസ്റ്റൊക്കെ ഒഴിവാക്കണമെന്നാണ് അത് അല്ല ഇത് തന്നെ ഒരു അങ്ങനെയൊക്കെ വേണമായിരുന്നോ എന്ന് എനിക്കറിയില്ല കാരണം അത് വേറൊരു വകുപ്പായതുകൊണ്ട് എനിക്കതിൻ്റെ അറിയില്ല എന്നാലും മാധ്യമ ലോകത്തോട് നമ്മളൊരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു മനോഭാവം ഉദാരമാണ് ആ ഉദാരമായ നയത്തിൻ്റെ ചട്ടക്കൂട് കൂടി പരിശോധിക്കണമായിരുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചില്ല എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും വനംവകുപ്പിലെ വിജിലൻസ് മേധാവി ചന്ദ്രശേഖരനോട് ഇപ്പോൾ തന്നെ സംസാരിക്കുന്നതാണ് തുടർ നടപടികൾ അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശം അനുസരിച്ചും റിപ്പോർട്ടിനനുസരിച്ചും സ്വീകരിക്കുന്നതാണ് ഈ മിനിസ്റ്ററിൽ ഒരു വനംവകുപ്പിൽ ഈ വിഷയത്തിൽ നേരത്തെ ദേവികുളത്ത് കള്ളക്കേസ് എടുത്ത സംഭവം അങ്ങ് തന്നെ കൃത്യമായി പിന്നീട് നടപടി എടുക്കേണ്ടി വന്നതാണ് ഓർക്കുന്നുണ്ടാവും അതായത് വനം വകുപ്പിൽ ഈ കള്ളക്കേസ് എടുക്കൽ ഒരു പതിവായി മാറുകയാണ് കാരണം മിനിസ്റ്റർ തന്നെ വനം മന്ത്രി തന്നെ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞ ശേഷമാണ് ഈ കള്ളപരാതി വരുന്നു കള്ള ഓവാറ് വരുന്നു ഒക്കെ വരുന്നത് അല്ല അതവിടെയാണ് നമ്മുടെ വനം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെ കുറിച്ചാണ് എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയുക എന്നാലും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറെ കൂടി വസ്തുനിഷ്ഠവും പകുതിയോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിനുള്ള പൊതു നിലപാട് ആ പൊതു നിലപാട് എല്ലാവർക്കും ബാധകമാണ് കർശന നടപടിയിലേക്ക് പോകില്ലേ സർക്കാർ അല്ല അത് റിപ്പോർട്ട് ലഭിക്കുന്നതിനനുസരിച്ചാണ് റിപ്പോർട്ടിൽ ഉണ്ടോ ഒരു റിപ്പോർട്ടിൽ എന്തുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് അന്വേഷണം മിനിസ്റ്റർ ഇതിൽ ദൃശ്യങ്ങൾ തന്നെ തെളിവാണ് വളരെ കൃത്യമായ ദൃശ്യങ്ങളുണ്ട് കാരണം ഇയാളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു ഈ ലേഖകനെ ഈ മൊബൈൽ ഫോൺ തട്ടിത്തെറിപ്പിക്കുന്നു ഇതെല്ലാം ദൃശ്യങ്ങൾ കള്ളം പറയില്ലല്ലോ ഈ റെയിൽ ഫുട്ടേജുകൾ കംപ്ലീറ്റ് ഉണ്ട് പക്ഷേ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് മിനിസ്റ്റർ അന്വേഷണത്തിന് പ്രഖ്യാപനം നടത്തുന്നു നിർദ്ദേശം നൽകുന്നു അതിന്റെ പ്രാഥമിക നടപടി തുടങ്ങിയതിന് ശേഷം ഒരു കള്ള ഓവാറിടുന്നു പരാതി വരുന്നു പാതിരാത്രിയിൽ അറസ്റ്റ് അറസ്റ്റ് ആണെങ്കിലും ഇതിന് കാരണം ഒരു കള്ള പരാതിയാണല്ലോ മാത്രമല്ല ഇത് അന്വേഷണത്തെ ഒരു കളിയല്ലേ അല്ല അത് അത് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വനം വകുപ്പ് മന്ത്രിക്കോ ഗവൺമെന്റിനോ നിർദ്ദേശിക്കാലോ പോലീസിൽ കേസ് കൊടുക്കണം എന്ന് പോലീസിൽ പേസ് കൊടുക്കേണ്ട ഒരു വിഷയം അതിനകത്തുണ്ടെങ്കിൽ അത് അതിന് അനുവാദം കൊടുക്കാനോ പക്ഷേ അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഇല്ലയോ എന്നുള്ള റിപ്പോർട്ടിന് മേലേ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ താങ്കളുടെ സൂചിപ്പിച്ച പോലെ അവിടെ നടന്ന കാര്യത്തിൽ ചെറിയൊരു പിന്നെ വ്യക്തത കുറവുണ്ട് ആ വ്യക്തത കുറവ് നിർത്തിക്കൊണ്ട് അവിടെ അന്വേഷണത്തിന് ഒരു അവരെ മാത്രം ആശ്രയിക്കുന്നത് ഉചിതമാകും തോന്നുന്നില്ല അത് വസ്തുനിഷ്ഠമാകും തോന്നുന്നില്ല നമുക്ക് വേണ്ടത് വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ടും നിയമാനുസൃതമായ നടപടിയുമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിർദ്ദേശമായിരിക്കും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഉണ്ടാവുക അല്ല അതാണല്ലോ അദ്ദേഹത്തോട് അന്വേഷിച്ചു വരണം അതേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ സംഭവങ്ങളാകും ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് പാളിച്ചു പറ്റിയത് എവിടെയൊക്കെയാണ് അപേക്ഷിച്ച് പറ്റിയത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്നൊരു ശുപാർശ അദ്ദേഹം സമർപ്പിക്കട്ടെ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുമ്പോട്ട് പോകാനായി ഇന്നത്തെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഗവൺമെൻറ് ഭരണവകുപ്പിന് മുമ്പോട്ട് പോകാൻ കഴിയും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് അത് പരിശോധിക്കാനുള്ള കോമ്പിറ്റൻ്റായ കരുത്തുള്ള വക്രതയുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിലുണ്ട് അവരത് നോക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു മിനിസ്റ്റർ എസ് കെ എൻ വളരെ കൃത്യമായി മിനിസ്റ്റർ പറയുന്നത് ഇതിൽ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു അന്വേഷണം കൊണ്ട് ഇനി കാര്യമില്ല തൃശ്ശൂർ സി സി എഫിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ കള്ളപ്പരാതിയും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരിയെങ്കിലും ഈ ഉദ്യോഗസ്ഥൻ ജാക്സണ് വെയിറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ അന്വേഷണത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ കള്ള ഓവാറും കള്ള പരാതിയുമായി പോയത് എന്നുള്ളത് വ്യക്തമാണ് ആ സാഹചര്യത്തിൽ ഈ അന്വേഷണം ഉന്നത തലത്തിലേക്ക് മാറ്റുന്നു എ പി സി സി എഫ് വിജിലൻസ് അതായത് വനം വിജിലൻസ് മേധാവി ഈ കേസ് അന്വേഷിക്കും കാരണം ഇതിൽ അധികാര ദുർവിനിയോഗം അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണ് അധികാര ദുർവിനിയോഗം പ്രകടമാണ് അതുകൊണ്ട് തന്നെയാണ് വനം മന്ത്രി വിജിലൻസ് മേധാവി അന്വേഷണത്തിന് ഏൽപ്പിക്കുന്നത് വിജിലൻസ് മേധാവി ഡോക്ടർ എൽ ചന്ദ്രശേഖരനായിരിക്കും ഈ കേസ് ഇനി അന്വേഷിക്കുക എസ് ഓക്കെ താങ്ക് യു ദീപക് ശർമ്മ മിനിസ്റ്റർക്ക് ഒരു നന്ദി പറഞ്ഞേക്കുക എന്തായാലും വളരെ കൃത്യതയോടെ വനംവകുപ്പ് മന്ത്രി കാര്യങ്ങളിൽ പറഞ്ഞു തീർച്ചയായിട്ടും റിപ്പോർട്ട് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കാണിച്ചില്ല വിജിലൻസ് മേധാവി ഈ കാര്യം അന്വേഷിക്കും ജാക്സൺ ഫ്രാൻസിസ് എന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് വനംവകുപ്പ് മന്ത്രി ഉത്തരവിട്ടാലും അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത് എന്തായാലും വിജിലൻസ് മേധാവിയുടെ അന്വേഷണത്തിൽ കല്ലും നെല്ലും തിരിയും